നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സർപ്രൈസിന് ഒരുങ്ങിക്കോളൂ എന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചത് ഹിസ്ബുള്ളയാണ്. എന്നാൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് ജൂതപ്പടയുടെ കിടിലൻ സർപ്രൈസുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പ്രത്യേക യൂണിറ്റും ഇറാന്റെ പിന്തുണയുമുള്ള ശക്തമായ മിലീഷ്യയും രാഷ്ട്രീയ ഗ്രൂപ്പുമായ എലൈജ് റദ്വാൻ സേനയിലെ റദ്വാൻ ഫോഴ്സിന്റെ നിരവധി ഭൂഗർഭ താവളങ്ങളിൽ IDF സൈനികർ റെയ്ഡ് നടത്തി. ഇത് സൈന്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇറാനെയും അവരുടെ നിഴൽ സേനയ്ക്കും എതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിനെതിരെ ആക്രമണം ശക്തമാക്കും എന്ന് ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് കനത്ത ആക്രമണം IDF നടത്തുന്നത്. വടക്കൻ ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ്വാൻ ഫോഴ്സിനെ നിലം പറ്റിക്കുക എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് IDF. ഗലീലയിലേക്കും വടക്കൻ ഇസ്രയേലിലേക്കും നുഴഞ്ഞുകയറുക എന്നതാണ് റെഡ്വാൻ ഫോഴ്സിന്റെ പ്രധാന ദൗത്യം. ഇസ്രയേലി പ്രദേശത്തേക്ക് ആക്രമണാത്മക ആക്രമണങ്ങൾ നടത്താനും ഗലീലയിലെ സിവിലിയൻ കമ്മ്യൂണിറ്റികളെ പിടിച്ചെടുക്കാനും ചുമതലപ്പെടുത്തിയ യൂണിറ്റാണ് ഇത്. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് സമാനമായി ഭാവിയിൽ ഹിസ്ബുള്ള ഇസ്രയേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് റദ്വാൻ സേന നേതൃത്വം നൽകുമെന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ UAV കൾ ഉപയോഗിച്ച് ഇസ്രയേലി ലക്ഷ്യങ്ങൾക്കെതിരെ റെഡ്വാൻ സേന നിരീക്ഷണവും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. 646-ാമത്തെ ബ്രിഗേഡിന്റെ സൈനികർ നിരവധി താവളങ്ങൾക്കെതിരെ പരിമിതമായ പ്രാദേശികവൽക്കരിച്ച ടാർഗറ്റ് ചെയ്ത ഗ്രൗണ്ട് റെയ്ഡുകളാണ് നടത്തിയിട്ടുള്ളത്. തീവ്രവാദികളുടെ നിരവധി താവളങ്ങൾ തകർത്ത സൈനികർ ഭീകരരുടെ ആയുധ ശേഖരങ്ങളും നിർമ്മാണ സംയുക്തങ്ങളും തകർത്തു. റദ്വാൻ സേനയുടെ ഉപയോഗത്തിനായി ഈ താവളങ്ങൾ ഉദ്ദേശിച്ചിരുന്നതാണ്. ബങ്ക് ബെഡുകൾ, സ്റ്റോറേജ് കാബിനറ്റുകൾ, ഭക്ഷണ സാധനങ്ങൾ, ദീർഘകാല താമസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വലിയ തോതിലുള്ള ഉപകരണങ്ങൾ, ആയുധങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട ആക്രമണ സ്ഥാനങ്ങൾ എന്നിവ IDF കണ്ടെത്തി. സൈന്യം 4 ഹിസ്ബുള്ള ആയുധ സംഭരണ കേന്ദ്രങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ചിലത് സിവിലിയന്റെ വീടുകൾ ആയിരുന്നു. AK-47 റൈഫിളുകൾ, വെടിമരുന്ന്, റോക്കറ്റുകൾ, മോർട്ടാറുകൾ, മിസൈലുകൾ, RPGകൾ, അത്യാധുനിക ടാങ്ക് വേദ മിസൈലുകൾ എന്നിവയുൾപ്പെടെ ഗണ്യമായ എണ്ണത്തിൽ കൂടുതൽ ആയുധങ്ങളും സൈന്യം കണ്ടെത്തി പിടിച്ചെടുത്തു. 1990 മുതൽ ഹിസ്ബുള്ള പ്രത്യേക സേനാ പോരാളികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ന് റദ്വാൻ സേനയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ റാപ്പിഡ് ഇന്റർവെൻഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ യൂണിറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ യൂണിറ്റ് 2008 ഹജ്ജ് റദ്വാൻ എന്നും അറിയപ്പെട്ടു. ഒരു മുതിർന്ന ഹിസ്ബുള്ള നേതാവായ ഇമാദ് ഫയീസ് മുഗ്നിയയെ ബഹുമാനിക്കുന്നതിനായാണ് ഇങ്ങനെ നാമകരണം ചെയ്തിട്ടുള്ളത്. റെയ്ഡുകളിലും ചെറിയ യൂണിറ്റ് തന്ത്രങ്ങളിലും റദ്വാൻ സേനയ്ക്ക് പ്രത്യേക പരിചയമുണ്ട്. ഹിസ്ബുള്ളയുടെ പ്രാദേശിക യൂണിറ്റുകളെ സഹായിക്കുന്നതിനുള്ള പ്രത്യേക ആക്രമണ സേനയായ ഇന്റർവെൻഷൻ യൂണിറ്റ് എന്ന നിലയിലാണ് 2006 റദ്വാൻ സേന സ്ഥാപിതമാകുന്നത്. കൂടാതെ IRGC ഗുഡ്സ് ഫോഴ്സിന്റെ സഹായത്തോടെ സ്ഥാപിതമായ ഒരു സംഘടനയാണ് ഇത്. മുതിർന്ന ഹിസ്ബുള്ള തീവ്രവാദി നേതാവ് ഇമാദ് മുഗ്നിയയുടെ നേതൃത്വത്തിൽ 2006 ലെബനൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമായ 2006 ഹിസ്ബുള്ള അതിർത്തി കടന്നുള്ള റെയ്ഡിന്റെ ഉത്തരവാദിത്തം ഈ യൂണിറ്റിനായിരുന്നു. മുഗ്നിയയുടെ കൊലപാതകത്തിന് ശേഷം 2008 അദ്ദേഹത്തിന്റെ അപരനാമമായ ഹജ്ജ് റദ്വാൻ എന്ന പേരിൽ യൂണിറ്റിന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. 2014 ബെയ്റൂട്ടിലെ ദഹിയ അയൽപ്പക്കത്ത് നടന്ന ആഷുറ ചടങ്ങുകൾക്കിടെയാണ് റദ്വാൻ സേനയുടെ അസ്തിത്വം വെളിപ്പെടുന്നത്. സുരക്ഷ ഒരുക്കുന്നതിനിടെ ഒരു പ്രത്യേക യൂണിറ്റിലെ തീവ്രവാദികളുടെ ഫോട്ടോ എടുത്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് ലോകം അറിയുന്നത്. ഈ സമയത്ത് മുഹമ്മദ് അലി ഹമാദി എന്ന വ്യക്തിയാണ് റദ്വാൻ സേനയെ നയിച്ചിരുന്നത്. 2023 യൂണിറ്റിന്റെ കമാൻഡർ ഹെയ്തം അലി തബദാബായി ആയിരുന്നു. 2016 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിന്റെ പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരരുടെ പട്ടികയിൽ ഇതിനെ ചേർത്തു. 2024 ഇബ്രാഹിം അഖിൽ മരിച്ചതിനു ശേഷം അബു അലി റെഡയാണ് യൂണിറ്റിന്റെ തലവൻ. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനായി സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി ലെബനനിലും സിറിയയിലും നടന്ന ക്രൂരമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടതിൽ റദ്വാൻ യൂണിറ്റ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഹിസ്ബുള്ള മെഡിക്കൽ ടീമുകളെയും റദ്വാൻ ഫോഴ്സ് തീവ്രവാദികളെയും സിറിയ ഇസ്രയേൽ അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുദ്ധസമയത്ത് ഇസ്രയേൽ ഹിസ്ബുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ പങ്കാളിത്തത്തിന് റദ്വാൻ ഫോഴ്സ് നേതൃത്വം നൽകി. വിശാലവും ദീർഘകാലവുമായ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷത്തിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്.
Whoop!